എല്ലാവർക്കും നമസ്കാരം. പി ടി എൻ അക്കാദമിയിലെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ പ്രധാനമായും ചോദിക്കാറുള്ള മാനസിക ശേഷി അളക്കുന്നതിനുള്ള മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മാനസിക ശേഷി അളക്കുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് അഥവാ ദിശാവബോധം. അപ്പോൾ നമ്മൾ ഇന്ന് ഡയറക്ഷൻ സെൻസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഡയറക്ഷൻ സെൻസ് അഥവാ ദിശാവബോധം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ബേസിക് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നാല് ദിക്കുകളെ കുറിച്ച് അറിയാനുണ്ട്. ഒരു മാപ്പ് അല്ലെങ്കിൽ ഒരു ഭൂപടം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭൂപടമാണ് എന്ന് വിചാരിക്കുക. ഇന്ത്യൻ ഭൂപടം നമ്മൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ മുഗൾ ഭാഗം വടക്ക്, ഏറ്റവും താഴ്ഭാഗം തെക്ക്, നമ്മുടെ വലത്തെ ഭാഗം, നമ്മൾ മാപ്പിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വലത്തെ ഭാഗം കിഴക്കും, നമ്മുടെ ഇടത്തെ ഭാഗം പടിഞ്ഞാറും എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഏറ്റവും മുഗൾ ഭാഗം നോർത്ത് അഥവാ വടക്ക്, ഏറ്റവും താഴ്ഭാഗം തെക്ക് അഥവാ സൗത്ത്, നമ്മുടെ വലത്തെ ഭാഗം കിഴക്ക് അഥവാ ഈസ്റ്റ്, ഇടത്തെ ഭാഗം വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് എന്നിങ്ങനെയാണ് നമ്മൾ ദിക്കുകൾ കണക്കാക്കുന്നത്. ഒരാൾ വടക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ആ വടക്കോട്ട് സഞ്ചരിക്കുന്നയാളുടെ വലതുവശം കിഴക്കും ഇടതുവശം പടിഞ്ഞാറുമായിരിക്കും. എന്നാൽ അതേ വ്യക്തി തെക്കോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അയാളുടെ ഇടതുവശം കിഴക്കും വലതുവശം പടിഞ്ഞാറും ആയിരിക്കും. ഈ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക. കിഴക്കോട്ട് സഞ്ചരിക്കുമ്പോഴും പടിഞ്ഞാട്ട് സഞ്ചരിക്കുമ്പോഴും ഇതേ പ്രത്യേകതകൾ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതായത് കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഇടത്ത് വടക്ക് ഭാഗവും അയാളുടെ വലത്ത് തെക്ക് ഭാഗവുമാണ്. എന്നാൽ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഇടത്ത് ഭാഗം തെക്കും വലത്ത് ഭാഗം വടക്കും ആയിരിക്കും. ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡയറക്ഷൻ സെൻസ് ടെസ്റ്റുകൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ കൺസെപ്റ്റ് പഠിക്കാം. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കും. ശിവ തൻ്റെ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് 5 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. തുടർന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ പോകുന്നു. ഒടുവിൽ ഇടത്തോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ പോകുന്നു. ഇപ്പോൾ ശിവ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. നമുക്കെങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ 4 ദിക്കുകൾ അടങ്ങുന്ന ഒരു മാപ്പ് നമ്മൾ വരച്ചിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഇതാണ് 4 ദിക്കുകൾ അടങ്ങുന്ന ഒരു മാപ്പ്. ഇതിൽ മുഗൾ ഭാഗം വടക്കും താഴ്ഭാഗം തെക്കും വലത്തുഭാഗം കിഴക്കും ഇടത്തുഭാഗം പടിഞ്ഞാറും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ കണക്കുകൾ ചെയ്യേണ്ടത്. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിൽ ആദ്യം ശിവ തൻ്റെ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് 5 കിലോമീറ്റർ കിഴക്കോട്ടാണ് പോകുന്നത്. ആയതിനാൽ ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് കിഴക്കോട്ടാണ്. 5 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. ശേഷം ഇടത്തോട്ടാണ് ശിവ തിരിയുന്നത്. അതായത് കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഒരാളുടെ ഇടത്തുഭാഗം വടക്കും വലത്തുഭാഗം തെക്കുമായിരിക്കും. ആയതിനാൽ ശിവ വടക്കുഭാഗത്തേക്കാണ് തിരിയുന്നത്. അപ്പോൾ വടക്കോട്ട് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് പറയുന്നു, ശിവ ഇടത്തോട്ട് തിരിയുന്നു എന്നാണ് പറയുന്നത്. ഇടത്തോട്ട് തിരിയുമ്പോൾ
ഇപ്പോൾ ശിവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വടക്കുഭാഗത്തേക്കായതിനാൽ വടക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഒരാളുടെ ഇടത്തുഭാഗം പടിഞ്ഞാറ് ഭാഗമായിരിക്കും. അപ്പോൾ പടിഞ്ഞാറോട്ടാണ് ശിവ 5 കിലോമീറ്റർ നടക്കുന്നത്. ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും ശിവ 5 കിലോമീറ്റർ അകലെയാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം 5 കിലോമീറ്റർ കിഴക്കോട്ട് പോയി, പിന്നീട് 4 കിലോമീറ്റർ വടക്കോട്ട് പോയി, പിന്നീട് വീണ്ടും 5 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയി. അതായത് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്, 5 കിലോമീറ്റർ ദൂരം കിഴക്കോട്ട് പോയി പടിഞ്ഞാട്ടേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇനി തിരിച്ച് പുറപ്പെട്ട സ്ഥലത്തെത്തണമെങ്കിൽ 4 കിലോമീറ്റർ തെക്കോട്ടായിരിക്കണം നടക്കേണ്ടത്. അതായത് ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും 4 കിലോമീറ്റർ അകലെയാണ് ശിവ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. സുരേഷ് തൻ്റെ വീട്ടിൽ നിന്നും യാത്ര ആരംഭിച്ച് 4 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു, തുടർന്ന് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ പോകുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ സുരേഷ് സഞ്ചരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? ഇതൊരു പ്രത്യേകതരം ചോദ്യമാണ്. നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്ന് നോക്കാം. ആദ്യ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഒരു 4 ദിക്കുകൾ അടങ്ങുന്ന മാപ്പ് നമ്മൾ വരച്ചിരിക്കണം. ഇവിടെ നോക്കിയാൽ 4 ദിക്കുകൾ അടങ്ങുന്ന ഒരു മാപ്പ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അയാൾ സഞ്ചരിക്കുന്ന ആദ്യത്തെ ദൂരം അടയാളപ്പെടുത്തുക. അതായത് ആദ്യം അയാൾ സഞ്ചരിക്കുന്നത് 4 കിലോമീറ്റർ കിഴക്കോട്ടാണ്. അപ്പോൾ 4 കിലോമീറ്റർ കിഴക്കോട്ട് എന്നുള്ള ദൂരം നമ്മൾ അടയാളപ്പെടുത്തി. പിന്നീട് അയാൾ സഞ്ചരിക്കുന്നത് വലത്തോട്ട് തിരിഞ്ഞാണ്. അതായത് നമുക്കറിയാം, കിഴക്കോട്ട് പോകുന്ന ഒരാളുടെ വലത്ത് ഭാഗം എന്നാൽ തെക്ക് ഭാഗമാണ്. ആയതിനാൽ തെക്കോട്ട് 3 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അതും നമ്മൾ മാപ്പിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യം, വീട്ടിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഇദ്ദേഹം 4 കിലോമീറ്റർ വലത്തോട്ടും അത് കഴിഞ്ഞ് 3 കിലോമീറ്റർ മുകളിലോട്ടും അഥവാ വടക്കോട്ടും നടക്കേണ്ടതായിട്ട് ഉണ്ട്. പക്ഷേ അത് ഏറ്റവും നീളം കൂടിയ പാതയാണ്. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ദൂരം കുറവുള്ള പാത ഏതാണ്, വഴി ഏതാണ് എന്നതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പൈതഗോറസ് തിയറമാണ് ചെയ്യുന്നത്. അതായത് ഒരു വര മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ലഭിക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ 3 വശങ്ങൾ കാണുന്നതിനുള്ള സിദ്ധാന്തമാണ് പൈതഗോറസ് സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. പൈതഗോറസ് സിദ്ധാന്തപ്രകാരം 3 വശങ്ങളാണ് ഒരു മട്ടത്രികോണത്തിന് ഉള്ളത്. കർണം, പാദം, ലംബം എന്നിവയാണ് ആ 3 വശങ്ങൾ. അതിൽ കർണത്തിൻ്റെ വർഗം പാദത്തിൻ്റെ വർഗത്തിൻ്റെയും ലംബത്തിൻ്റെ വർഗത്തിൻ്റെയും തുകയ്ക്ക് തുല്യമായിരിക്കും. അതായത് കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആയിരിക്കും. ഇവിടെ 4, 3 എന്നിവ യഥാക്രമം പാദം, ലംബം എന്നിവയെ സൂചിപ്പിക്കുന്നു. അതിനാൽ കർണം സ്ക്വയർ കാണുന്നതിനായി പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ആയതിനാൽ 4² + 3² എന്ന് നമ്മൾ അതിനെ എഴുതി. 4² = 16 3² = 9 16 + 9 നമുക്ക് 25 എന്ന് കിട്ടുന്നു. അതായത് കർണത്തിൻ്റെ സംഖ്യയായ ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യയുടെ വർഗമാണ് 25. ആ സംഖ്യയെ x എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആ സംഖ്യയുടെ വർഗമാണ് 25. നമുക്ക് വർഗമല്ല വേണ്ടത്, സംഖ്യയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് 25 സ്ക്വയർ റൂട്ട് കാണുന്നു. അതായത് x എന്നാൽ 5 എന്ന് നമുക്ക് കിട്ടുന്നു. ഉത്തരം
5 കിലോമീറ്റർ ആണ് ഇപ്പോൾ നിൽക്കുന്ന ഇടത്തു നിന്നും വീട്ടിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം. ഇനി മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും 30 മീറ്റർ വടക്കോട്ടും 24 മീറ്റർ പടിഞ്ഞാറോട്ടും 30 മീറ്റർ തെക്കോട്ടും സഞ്ചരിച്ചാൽ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര ദൂരത്തിലായിരിക്കും അയാൾ ഇപ്പോൾ? ചോദ്യം ശ്രദ്ധിച്ചു വായിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. ആദ്യം തന്നെ 4 ദിശകൾ രേഖപ്പെടുത്തിയ മാപ്പ് വരയ്ക്കുക. ആദ്യം അയാൾ കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കും. അതിനുശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 24 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് അയാൾ വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിക്കുന്നു. ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്തു നിന്നും എത്ര ദൂരം അകലെയാണ് ഈ വ്യക്തി എന്നതാണ് ചോദ്യം. അപ്പോൾ നോക്കുക, ആദ്യം 20 മീറ്റർ കിഴക്കോട്ട് പോയി, പിന്നീട് 30 മീറ്റർ വടക്കോട്ട് പോയി, പിന്നീട് 24 മീറ്റർ പടിഞ്ഞാറോട്ട് പോയിരിക്കുന്നു. ആയതിനാൽ 20 മീറ്റർ കടന്ന് കുറച്ച് ദൂരം പടിഞ്ഞാറോട്ട് ആ വ്യക്തി സഞ്ചരിച്ചിട്ടുണ്ട്. ആ 4 മീറ്റർ ദൂരം തിരിച്ച് ഇങ്ങോട്ട് വന്നാൽ മാത്രമാണ്, തിരിച്ച് കിഴക്കോട്ട് വന്നാൽ മാത്രമാണ് അയാൾ പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ നിലവിലുള്ള സ്ഥലത്ത് നിന്നും പുറപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ അയാൾ സഞ്ചരിക്കേണ്ട ദൂരം എന്നത് 4 മീറ്റർ ആയതിനാൽ ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്ത് നിന്നും 4 മീറ്റർ അകലെയാണ് അയാൾ നിൽക്കുന്നത് എന്ന് പറയാൻ സാധിക്കും. നാലാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. സുരേഷ് തൻ്റെ വീട്ടിൽ നിന്ന് പടിഞ്ഞാറോട്ട് യാത്ര തിരിച്ച് 30 മീറ്റർ സഞ്ചരിച്ചതിനു ശേഷം 20 മീറ്റർ വലത്തോട്ടും 10 മീറ്റർ ഇടത്തോട്ടും ശേഷം 40 മീറ്റർ ഇടത്തോട്ടും വീണ്ടും 5 മീറ്റർ ഇടത്തോട്ടും സഞ്ചരിച്ചതിനു ശേഷം അവസാനം അയാൾ ഇടത്തോട്ട് തിരിയുന്നു. എന്നാൽ അയാൾ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്? ഇതൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമായി തോന്നാം, പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് കണ്ടെത്താവുന്നതാണ്. 4 ദിക്കുകളടങ്ങിയ മാപ്പ് നമ്മൾ വരയ്ക്കുന്നു. ആദ്യം അയാൾ സഞ്ചരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. ആയതിനാൽ 30 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ രേഖപ്പെടുത്തുന്നു. പിന്നീട് അയാൾ വലത്തോട്ടാണ് തിരിയുന്നത്. അതായത് 20 മീറ്റർ വലത്തോട്ട് എന്നുദ്ദേശിച്ചാൽ പടിഞ്ഞാറോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ വലത്തു ഭാഗം വടക്കോട്ടാണ്. അതായത് ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്നും 20 മീറ്റർ വടക്കോട്ട് ഒരു രേഖ വരച്ചാൽ അതാണ് ഇപ്പോൾ അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. പിന്നീട് ഇടത്തോട്ട് തിരിയുന്നു എന്നാണ് പറയുന്നത്. ആയതിനാൽ വടക്കോട്ട് സഞ്ചരിക്കുന്ന ഒരാളുടെ ഇടത്തു ഭാഗം പടിഞ്ഞാറും വലത്തു ഭാഗം കിഴക്കുമായിരിക്കും. സ്വാഭാവികമായി ഇടത്തോട്ട് തിരിയുമ്പോൾ അയാൾ സഞ്ചരിക്കേണ്ടത് പടിഞ്ഞാറോട്ടായിരിക്കണം 10 മീറ്റർ. പിന്നീട് വീണ്ടും ഇടത്തോട്ട് തിരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറോട്ട് പോകുന്ന ഒരാളുടെ ഇടത്തുഭാഗം തെക്കാണ്. ആയതിനാൽ 40 മീറ്റർ തെക്കോട്ട് എന്ന് രേഖപ്പെടുത്തുന്നു. അവസാനമായി കിഴക്കോട്ട് തിരിയുന്നു എന്നാണ് പറയുന്നത്. പോകുന്നു. തുടർന്ന് അവിടെ എത്തിയതിനു ശേഷം വീണ്ടും ഇടത്തോട്ട് തിരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ ഇപ്പോൾ അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വടക്കോട്ട് ആയിരിക്കും. നമ്മുടെ ഉത്തരം വടക്ക് എന്നാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ ചെയ്യാനുള്ളത്. നമുക്ക് കൂടുതൽ വിഷമമുള്ള ചോദ്യങ്ങളുമായി നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.